മുപ്പത്തിമൂന്ന് വർഷം ചിത്രകലാ അധ്യാപകനായി പ്രവർത്തിച്ച ആൾ ആ സ്കൂളിലെ തന്നെ പ്രധാന അധ്യാപകനാവുന്നത് അപൂർവമാണ് കാസർഗോഡ് കൊവൽ എ യു പി സ്കൂളിലാണ് അപൂർവ നേട്ടത്തിനുടമയായ പ്രമോദ് അടുത്തില്ല പ്രധാന അധ്യാപകനായി ചുമതലയേറ്റത് അധ്യാപന ജീവിതത്തിന്റെ മുപ്പത്തിമൂന്നാം വാർഷിക ദിനത്തിലാണ് പ്രധാന അധ്യാപക വേഷമണിയുന്നത് സാധാരണ രീതിയിൽ ചിത്രകലാ അധ്യാപകർ പ്രൈമറി സ്കൂളുകളിൽ പ്രധാന അധ്യാപകനാകാറില്ല ടീം യോഗ്യതാ മാനദണ്ഡങ്ങൾ നേടിയതുമാണ് പ്രധാന അധ്യാപകനാകാൻ സഹായിച്ചതെന്ന് പ്രമോദ് മാഷർ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജൂൺ ഒന്നിനാണ് കുവൽ സ്കൂളിൽ ചിത്രകലാ അധ്യാപകനായി ജോലി ആരംഭിച്ചത് പിതാവിന്റെ ബന്ധു മാണിയമ്മയായിരുന്നു അന്നത്തെ മാനേജർ സി പി എം ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ ആയിരുന്നു അന്ന് സ്കൂളിലെ ഹെഡ് മാസ്റ്റർ സർഗസൗന്ദര്യങ്ങളുടെ തനതു വഴികൾ തേടിയുള്ള അന്വേഷണമായിരുന്നു പിന്നീട് ക്രിയാത്മക നിർദ്ദേശങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയും വിഭിന്ന വിഭവ സ്രോതസ്സുകൾ അനുഭവിച്ചറിഞ്ഞും പുതുവഴിയിലൂടെ സഞ്ചരിക്കാൻ പ്രമോദ് ശ്രമിച്ചിരുന്നു ഒരു ഡിഗ്രി എടുത്തിട്ടില്ലല്ലോ എന്ന ചിന്ത ഇടയ്ക്കുണ്ടായപ്പോൾ ബി എ മലയാളം പഠിച്ചു തുടങ്ങുകയായിരുന്നു പിന്നീട് സർവീസിൽ നിന്ന് അവധിയെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ബി എഡ് പഠനവും പൂർത്തിയാക്കി മലയാളത്തിൽ അധിക യോഗ്യതകൾ നേടിയെങ്കിലും പ്രമോദ് വരയിൽ നിന്ന് അകലാൻ ഒരുങ്ങിയിരുന്നില്ല പ്രവൃത്തി പരിചയ അധ്യാപന പരിശീലനത്തിനായി ആദ്യമായി നടത്തിയ കോർ എസ് ആർ ജിയിൽ പരിശീലന മൊഡ്യൂൾ തയ്യാറാക്കിയ സമിതിയിലെ ഏക അധ്യാപകൻ കൂടിയാകാൻ പ്രമോദിന് കഴിഞ്ഞു അതിനിടെ രണ്ടായിരത്തി ഇരുപതിൽ സംസ്ഥാന അധ്യാപക അവാർഡും ഈ കലാകാരനെ തേടിയെത്തി ഇതിനകം തന്നെ രണ്ടായിരത്തിലധികം പാവനിർമ്മാണ പ്രവർത്തി പരിചയ ശില്പശാലകൾക്ക് പ്രമോദ് നേതൃത്വം നൽകിയിട്ടുണ്ട് പ്രധാന അധ്യാപകർക്ക് കെഇ ആർ യോഗ്യത നിർബന്ധമാക്കിയതോടെ അക്കൗണ്ട് ടെസ്റ്റും പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ കെഇ ആറും പാസ്സായി അങ്ങനെയാണ് സ്കൂളിലെ പ്രധാന അധ്യാപികയായിരുന്ന ഉഷ കഴിഞ്ഞ ദിവസം വിരമിച്ചപ്പോൾ പ്രധാന അധ്യാപകനാകാൻ കളമൊരുങ്ങിയത് കണ്ണൂർ പഴയങ്ങാടി അടുത്തല സ്വദേശിയായ പ്രമോദ് അന്നൂരിലാണ് താമസം പരിയാരം മെഡിക്കൽ കോളേജിൽ ഫാർമസി വിഭാഗം ലൈബ്രേറിയനായ എ കെ രസിദയാണ് ഭാര്യ മകൻ ജിഷ്ണു പ്രമോദ് ബാംഗ്ലൂരിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പറായി ജോലി ചെയ്യുന്നു അപ്പം ഇന്നലെ ഈ ഒരു പ്രധാന അധ്യാപകനായ മാറ്റം വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ആ സീനിയോറിറ്റി എന്ന നിലയിൽ ഇത്ര വർഷത്തെ അധ്യാപകരുടെ ഇവിടുത്തെ എല്ലാ അധ്യാപകരെക്കാളുള്ള സീനിയോറിറ്റി എന്ന നിലയിലാണ് മറ്റൊന്ന് ഹെഡ് മാസ്റ്റർമാർക്ക് ആവശ്യമുള്ള യോഗ്യത അക്കാദമിക യോഗ്യത ഈ ഒരു വർഷത്തിനിടയിൽ അധികമായി നേടാൻ കഴിഞ്ഞു എന്നതിലുള്ള ഒരു മാനദണ്ഡവും ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ട് അതുകൊണ്ടാണ് ഈ ഒരു തസ്തികയിലേക്ക് വരാൻ വേണ്ടി സാധിച്ചത് വിദ്യാഭ്യാസത്തോടൊപ്പം സർഗാത്മകതയും കൊണ്ടുപോവുക എന്നുള്ള ലക്ഷ്യം വെച്ച് നുങ്ങുകയാണ് അത് അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ സംസ്ഥാനതലത്തിലും ദേശീയ തലത്തിലുമൊക്കെ അധ്യാപക പരിശീലകനാകാൻ എത്തിപ്പെട്ടത് എന്നുള്ള ഒരു കാര്യവും ഇപ്പോൾ ഓർമ്മ വരികയാണ് അപ്പോൾ ആ രീതിയിൽ അതുകൊണ്ടാണ് അന്ന് ഇതെടുക്കാതിരുന്നതും ഏറ്റവും ഒടുവിൽ ഇനിയിപ്പം വർഷം അത്രയേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പിന്നെ അവസാന കാലഘട്ടത്തിൽ ഏത് ഔദ്യോഗിക ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ഒരു സ്ഥാനം ഇങ്ങനെ ലഭിക്കാൻ ഇടയായതിലുള്ള ഒരു സന്തോഷം ഈ അവസരത്തിൽ പങ്കുവെക്കുകയാണ് ചുറ്റുമുള്ള വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്ഡേറ്റുകൾക്കായി ബെൽബട്ടൺ